2020 holidays in the material video like a workum swagada. Number in the indoor plants vacam at in the pot chana and dakana. Indeed, number elavate meticana, they polturu, plastic bottle edka. Bottle and aduilai, oval shape in number cut the matitunda. Adinisham, e bottle number pista shell, otichirkuno. Blackum redum acrylic paint mix the colorana and a kodakuna. ഒരു സ്പഞ്ച് ഉപയോഗിച്ച് ഇതിനെ മോളിലേക്ക് ഒന്ന് ടച്ച് ചെയ്തു വിടുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഡോർ പ്ലാന്റ് വെച്ച് ഒരു നല്ല ഹോം ഡെക്കോർ ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇതേപോലെ ഒരു പെയിന്റിന്റെ ബോട്ടിലും ചെറിയൊരു സിറപ്പ് ഒക്കെ കിട്ടുന്ന പോലത്തെ ഒരു ബോട്ടിലുമാണ് വേണ്ടത്. ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ ബോട്ടിൽ നമുക്കൊന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാം. ഈ ന്യൂസ് പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് രണ്ട് പീസ് എടുക്കാം. അപ്പോൾ ഈ ബോട്ടിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ഞാനിത് ചെയ്യുന്ന പോലെ ചുരുക്കി ചുരുക്കിയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലും പേപ്പർ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ അക്രിലിക് പെയിന്റ് ഒരു സ്പഞ്ച് ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ചെറിയ ബോട്ടിലും നമുക്ക് ഇതുപോലെ തന്നെ ബ്ലാക്ക് അക്രിലിക് പെയിന്റ് ചെയ്യാം. അതിനുശേഷം വലിയ ബോട്ടിലിൽ നമുക്ക് ഈ ചെറിയ ബോട്ടിൽ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചേർക്കാം. അടുത്ത ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയും നമ്മളിപ്പോൾ എടുത്ത പോലത്തെ തന്നെ ഒരു പെയിന്റിന്റെ ബോട്ടിൽ വേണം. പിന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് രണ്ട് പീസാക്കി ഇതേപോലെ ചുരുട്ടിയെടുക്കണം. ഇനി നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുത്ത് നമ്മുടെ പെയിന്റിന്റെ ബോട്ടിന്റെ അളവിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ചുരുട്ടിയത് ഇതിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ മുകളിലായി നമുക്ക് ഒരു പേപ്പർ റോൾ ചെരിച്ചൊട്ടി ചേർക്കാം. ഗ്ലൂഗൺ യൂസ് ചെയ്ത് പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഇതിൻ്റെ മുകളിലൊട്ടിക്കാം. ഇനി നമുക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ഒരു ചെരിച്ചു വെച്ച പേപ്പർ ഒന്ന് മുകൾ ഒന്ന് താഴെ ഒന്ന് മുകൾ അങ്ങനെ അങ്ങനെ അടഞ്ഞെടുക്കാം. ഓരോ പേപ്പർ റോളുകൾ കഴിയുമ്പോഴും ഗം ഉപയോഗിച്ച് നമുക്ക് അടുത്ത പേപ്പർ റോൾ ഇതേപോലെ ഒട്ടിച്ചേർക്കാം. ബാക്കി വരുന്ന പീസെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഇതകത്തേക്ക് ഒട്ടിക്കാം. ഇനി ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ഒരു സ്പഞ്ച് ഉപയോഗിച്ച് നമുക്കിത് കവർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് കളർ ചെയ്യാം. ഇനി ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റ് ചെറിയൊരു സ്പഞ്ച് ഉപയോഗിച്ച് നമുക്കിതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൂന്ന് പോട്ട്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.